യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല, യാ മൂസ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ നൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ഈസ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ഹൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ദാവൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹബീബിന്റെ പേര് ഞാൻ അങ്ങനെ പറയൂല്ല, എന്നെ കൊണ്ടതിന് പറ്റൂല്ല. ആരാണ് ഇങ്ങനെ പരിഗണിക്കുന്നത്? ആരാണ് ഇങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നത്? ആരാണ് ഇങ്ങനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ആരാണ് ഇത്രയധികം പവർ നൽകിയത്? ഉടമയായ റബ്ബിന്റെ റസൂലുള്ളാനെ വേണമെങ്കിൽ, ഉടമയായ റബ്ബിന്റെ ഹബീബിനോട് ഇഷ്ടമെങ്കിൽ, ഉടമയായ റബ്ബിന്റെ റസൂലുള്ളയോട് ഇഷ്ടമെങ്കിൽ, അടിമയായ ഒന്നുമല്ലാത്ത ഈ നൂറ്റാണ്ടിന്റെ ചണ്ടികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മളെങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് നേരം നിങ്ങളെ കൽബ് റസൂലുള്ളാക്ക് കൊടുക്കുമോ? മദീനയിൽ ലയിപ്പിക്കുമോ? ജീവിതത്തിന്റെ എത്ര ദിവസങ്ങളാണ് കഴിഞ്ഞത്, നമുക്ക് റസൂലുള്ളാനെ ഓർക്കാൻ നേരമില്ല, അവിടുത്തെ ആലോചിച്ച് കരയാറില്ല, അവിടുത്തെ ചിന്തിച്ചിട്ട് വേദന വരാറില്ല, മുത്തുനബിയെ പറ്റി ചീത്ത പറയുമ്പോ സങ്കടം വരാറില്ല, റസൂലുള്ളാനെ പറ്റി ഇല്ലാത്തത് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് ദുഃഖം വരാറില്ല. ഇവിടെ ഇരിക്കുന്ന മുഅ്മിനികളോട് പറയട്ടെ, ഈ ഹിറ സൈറ്റിന്റെ ഏതെങ്കിലും പീഡികത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വാപ്പ കള്ളനാണെന്ന് പറഞ്ഞാൽ, നിന്റെ വാപ്പ തെണ്ടിയാണെന്ന് പറഞ്ഞാൽ, നിന്റെ വാപ്പ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ, ഞാൻ അവനെ വെറുതെ വിടൂല്ല, നമ്മൾ അവനെ വെറുതെ വിടൂല്ല, അവന്റെ പിന്നാലെ കൂടുകയാണ് ചെയ്യുന്നത്. എന്റെ വാപ്പനെ പറഞ്ഞവനോട് എനിക്ക് പിണക്കമാ, എന്റെ വാപ്പനെ ചീത്ത പറഞ്ഞവനോട് എനിക്ക് ദേഷ്യമാ, ഞാൻ അവനെ വെറുതെ വിടൂല്ല എന്ന് പറയുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ ടെൻഷനാകുന്നു, എന്റെ വാപ്പാനെ അവൻ പറഞ്ഞല്ലോ, എന്റെ ഉമ്മായ ചീത്ത പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി. ലോകത്ത് എത്ര പേരാണ് പരിഹസിക്കുന്നത്, എത്ര പേരാണ് കളിയാക്കുന്നത്, എത്ര പേരാണ് ചീത്ത പറയുന്നത്? ഒരു വട്ടമെങ്കിലും അങ്ങനെ പറയുമ്പോ എന്റെ മനസ്സിൽ ഒരു വേദന വരുന്നില്ല. എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. റബ്ബ് നമുക്ക് ഹബീബിനെ തരട്ടെ, അവിടുത്തെ ഇഷ്ടം വെക്കാനുള്ള തൗഫീഖെങ്കിലും നമുക്ക് നൽകട്ടെ. ഈ ലോകം മുഴുവനും നമ്മളെ വറുത്താൽ ഈ ലോകത്തിന്റെ നേതാവിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വളരെ ശക്തമായി സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.